പരിശുദ്ധ ഭാവ തിരുമേനി ഗ്രേസിന് വേണ്ടി കൽപ്പിച്ചു ഞാൻ അനുസരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇത് ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്നത്തെ രാവിലത്തെ പത്രവായനയ്ക്ക് ശേഷം രാവിലെ മനോരമ പത്രം എടുത്ത് തുടർന്ന് വായിച്ചപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ അതിഭയങ്കരമായൊരു വാർത്ത കണ്ടു. ആ വാർത്ത ഇങ്ങനെയാണ്: തണൽ മാഞ്ഞു, വെയിൽ ചൂടിൽ തനിച്ചവൾ, അനാഥയായ പെൺകുട്ടിയെ ദത്തെടുത്ത മാതാപിതാക്കളും മരിച്ചു, വീടിന് ജപ്തി ഭീഷണിയും. ഈ വാർത്തയാണ് ഞാൻ കണ്ടത്. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എങ്കിലും തൊട്ട് താഴോട്ട് നോക്കിയപ്പോൾ അല്പം കൂടി വേദന കണ്ടു. അടൂര് ബേസ് ചെയ്ത് ചൂരക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വാർത്തയാണ്. എൻ്റെ നാടിന് 2-3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഉടനടി തന്നെ പത്രവാർത്ത റിപ്പോർട്ട് ചെയ്ത സുരേഷ് ഏട്ടനുണ്ട്, മനോരമയുടെ ഏജൻറ്റ് അടൂരെ. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഡീറ്റെയിൽ ചെയ്തു ഈ വാർത്തയ്ക്ക് പിന്നിൽ ഷാജി എന്ന് പറയുന്ന ഞങ്ങൾ സഹോദര തുല്യം കാണുന്ന ഒരു വ്യക്തിയാണെന്ന്. ആ സ്ഥലത്തെ ചൂരക്കോട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന എൻ്റെ സഹോദരനാണ്, ഫസ്റ്റ് കസിനാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നോലെ അവിടെ വരെ പോകാം എന്ന് പറഞ്ഞു. 7:30 ഞങ്ങൾ അവിടെ ചെന്നു. ഈ വീട് കണ്ടപ്പോഴാണ് ഇതിൻ്റെ കഥകൾ മനസ്സിലാകുന്നത് കൃത്യമായി. 2007 ഒരു 7 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ, മക്കളില്ലാത്ത പ്രായമുള്ള ഒരു ദമ്പതികൾ ഏറ്റെടുക്കുകയാണ്. അവർ ചൂരക്കോട് കോട്ടയംകാരിയായ കുഞ്ഞിനെ ഏറ്റെടുത്ത് ചൂരക്കോട് കൊണ്ടുവന്ന് വളർത്തുകയാണ്. തികച്ചും അവിചാരിതമായി അമ്മ മരിക്കുന്നു 3-4 വർഷം മുമ്പ്. ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഈ കുട്ടിയുടെ അച്ഛനും മരിക്കുന്നു. ഒരു നിയമപരമായ ഒരു ദത്തെടുക്കലല്ല നടന്നിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തുക എന്ന് പറയുന്ന ഒരു സാധാരണ, വളരെ സാധാരണക്കാരായ ഒരു ആളുകളാണ്. അങ്ങനെ ഉള്ള ആ വീട്ടിലാണ് ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മരണം നടക്കുന്നത്. 10-ൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. ഈ അമ്മയ്ക്ക് അസുഖമായിരുന്നു അമ്മ മരിച്ചത്. ഇനി അവർ താമസിക്കുന്ന വീടുകൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. ഇതാണ് അവർ താമസിക്കുന്ന വീട്, അവൾ താമസിക്കുന്ന വീട്. ഇത് വീടിൻ്റെ സിറ്റൗട്ടാണ്. ഇത് ചിത്രപ്പണിയുള്ള കഥകാണ് നമ്മുടെയൊക്കെ വീടിൻ്റെ പാരമ്പര്യത്തിൽ. ഇത് അമ്മയും അച്ഛനും കിടന്നിരുന്ന ബെഡ്റൂമാണ്. പ്രായമുള്ളവരായിരുന്നു ഞാൻ പറഞ്ഞു. ഇത് ആ കുട്ടി കിടക്കുന്ന ബെഡ്റൂമാണ്. ഇതാണ് അവരുടെ അടുക്കള. മേൽക്കൂര ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് അവരുപയോഗിക്കുന്ന ബാത്റൂം. ഇത് അവരുടെ വീടിൻ്റെ പുറകുവശമാണ്. ഇങ്ങനെയുള്ള ഈ വീട്ടിലാണ് ഈ ദത്തുമകൾ വസിച്ചത്. തികച്ചും അവിചാരിതമായി ദത്തെടുത്തുകൊണ്ട് വന്നത് ലീഗലി അല്ലാത്തതുകൊണ്ട് തന്നെ അവർ മരിച്ചതോടെ ഈ കുട്ടി പൂർണ്ണമായി അനാഥമാവുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി, അവൾ താമസിച്ചിരുന്ന ഈ വസ്തു 2,53,000 രൂപയ്ക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ പേരിൽ ലോൺ 4 വർഷമായി മുടങ്ങിയതുകൊണ്ട് ജപ്തി നോട്ടീസ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് ഈ പത്രവാർത്ത വായിച്ച് എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി. പത്രവാർത്ത വായിച്ച് ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമായിട്ട് പോലും പരിശുദ്ധ ഭാവാതിരിമേനി നേരിട്ട് എന്നെ വിളിക്കുകയാണ്. കാരണം 2 മാസം മുമ്പ് ഭാവാതിരിമേനി ഇവിടെ വന്നപ്പോൾ ഞാൻ പണിതുകൊടുത്ത ഒരു വീടിൻ്റെ താക്കോല് പരിശുദ്ധ പിതാവിൻ്റെ കൈകൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പിതാവ് അത് അവിടെ വന്ന് കൊടുത്തതുകൊണ്ട് ഉടനടി തന്നെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ ഭാവാതിരിമേനി ഗ്രേസിന് വേണ്ടി എന്നോട് കൽപ്പിച്ചു. ഞാൻ 100% സമ്മതത്തോടെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവൾക്കുണ്ട്. ഒരു 15-വയസ്സുകാരി പെൺകുച്ചാണ്. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ 2,53,000 രൂപ ഞാൻ അവരോട് സംസാരിച്ചപ്പം പലിശയില്ലാതെ അവളുടെ ലോൺ എമൗണ്ട് മാത്രം തിരിച്ചടച്ചാൽ വസ്തുവിൻ്റെ പ്രമാണം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു.
അങ്ങനെയായാൽ 253,000 രൂപ അവൾക്ക് വേണം. രണ്ടാമതായി അവൾക്കൊരു വീട് വേണം. വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, ഒരു കണ്ടത്തിനടുക്കില്ല. അപ്പം ലോഡ് ലിഫ്റ്റ് സാധനം ഒരു 300 മീറ്ററോളം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വേണം ഈ വീട് വെച്ചു കൊടുക്കാൻ. മൂന്നാമതായിട്ട് ഇവളോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവൾ പറയുന്നത് അവൾക്ക് BSc നഴ്സിംഗ് പഠിക്കണമെന്നാണ്, ആ ആഗ്രഹമാണ് ഇവൾക്കുള്ളത്. 15 വയസ്സുള്ള ആരുമില്ലാത്ത, ആരുമെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത, അക്ഷരാർത്ഥത്തിൽ ആരുമില്ലാത്ത, ഇവരുടെ മാതാവിൻ്റെ സഹോദരങ്ങളൊക്കെയാണ്. ഞാൻ കൂടുതൽ ചരിത്രങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. മാതാവിൻ്റെ സഹോദരങ്ങളൊക്കെയാണ് എങ്കിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി നിയമപരമായുള്ള ഒരു അഡോപ്ഷൻ അല്ലാത്തതുകൊണ്ട് ആരുമില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ കൈകൊടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് കടമയുണ്ട്. പരിശുദ്ധ ഭാവതിരുമേനി അനേക നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തിരുമേനിയെ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെയ്യാൻ, കാരണം നാളെയും തിരുമേനി അനേക പ്രവർത്തനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാവർക്കും അറിയാം, അല്ലെ അറിയണം. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ ഇതിനുവേണ്ടി മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആരുടെ എല്ലാം കാലയിൽ ഞാൻ വീഴാമോ ആരുടെ എല്ലാം കാലയിൽ ഞാൻ വീഴും. പല ആളുകളും തരാമെന്ന് പറഞ്ഞിട്ട്, ഒരു വ്യക്തിത്വം വളരെയേറെ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം, ഒരു മന്ത്രി തന്നെ അവിടെ എത്തി എല്ലാം ചെയ്യാമെന്നുള്ള ധാരണ കൊടുത്തിട്ട് പോയി. നടക്കുമല്ലോ, എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ബാധ്യതയുണ്ട്. പരിശുദ്ധ ഭാവാതിരുമേൻ എന്നോട് പറഞ്ഞുകൊണ്ട് ലോൺ അടച്ച് ഇവിടെ ഒരു വീട് വെച്ച് ഈ കുഞ്ഞിനെ ഇന്നേക്ക് 6 വർഷം കഴിയുമ്പോൾ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഒരു നേഴ്സായിട്ട് പുറത്തിറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരുടെ കാലയിൽ വേണമെങ്കിലും ഞാൻ വിളിക്കാം. ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പള്ളി ഗ്രൂപ്പുകളിലും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. 1 രൂപ പോലും, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1 രൂപ പോലും വെളിയിൽ ആരുടെയും അക്കൗണ്ടിൽ കൊടുക്കില്ല. ആ കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടിയുടെ വീട് പണിത് മാറ്റി അത്രയും സേഫാക്കും. അതായത് 1 വർഷത്തിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും. അതിന് ആ കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നു. വരുന്ന പൈസ അന്നേരെ കുട്ടിയെ കൊണ്ട് കോൺട്രാക്ടർ കൊടുത്തിച്ച് വീട് പണിയിക്കുന്നു. അതിനുശേഷം നഴ്സിംഗ് പഠിപ്പിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ആ കുട്ടിയെ നഴ്സിംഗ് പഠിപ്പിക്കുന്നു. നമുക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. വലിയ നോയമ്പ് നമ്മൾ വരികയാണ്. 3 നോയമ്പ് നമ്മൾ നോക്കി. നോയമ്പിൻ്റെ പുണ്യം മാറ്റി വെച്ചിരിക്കുന്നവർ ദയവായിട്ട് 1000 രൂപയാണെങ്കിൽ 1000 രൂപ, 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം രൂപ, ഒറ്റയടിക്ക് വേണ്ടതാണ് ഏറ്റവും കുറഞ്ഞത് 8.5 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ തന്നേ മതിയാകുകയുള്ളൂ. എല്ലാ ദേവാലയങ്ങളിലും ഞാൻ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേറെ ഒരാളുടെയും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടോ എൻ്റെ ഗൂഗിൾ പേയിലോട്ടോ ഒന്നും നിങ്ങൾ 1 രൂപ അയക്കരുത്. ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുക. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ കുട്ടിയുടെ ആവശ്യം നിറവേറ്റുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫോൺ നമ്പരാണ്, 94 96 32 14 55, 9496321455. ഇതിലേക്കൊരു മെസ്സേജ് അയയ്ക്കുക. കൃത്യമായ ഡയറക്ഷൻ ഞാൻ തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഗ്രേസ് ആ കുഞ്ഞിന് കിട്ടിയതുപോലെ ദൈവം നിങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ ഗ്രേസ് ആ കുഞ്ഞുങ്ങളിൽ എത്തിയാനിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.